2020 കെമിസ്ട്രിക്കുള്ള നോബൽ പ്രൈസ് ഇന്നലെ അനൗൺസ് ചെയ്ത വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണല്ലോ. ജെനിഫർ ഡൗണ, ഇമ്മാനുവൽ ഷാർപ്പന്റിയെ എന്നീ രണ്ട് വിമൻ സയന്റിസ്റ്റിന് ജോയിന്റ് ആയിട്ടാണ് ഇത്തവണത്തെ നോബൽ പ്രൈസ് കിട്ടിയത്. ഇത് ജീനോം എഡിറ്റിംഗുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിന്റെ ഫലമായിട്ടാണ് ഇവർക്ക് ഈ നോബൽ പ്രൈസ് കിട്ടിയത്. ജീനോം എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൽസിലുള്ള ജീൻസിനെ മോഡിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ്. ഇത് വളരെ സമയമെടുക്കുന്നതും ബുദ്ധിമുട്ടായതും ചില സമയങ്ങളിൽ അസാധ്യം എന്ന് കരുതിയ ഒരു പ്രോസസ്സിലൊന്നാണ്. 2012 ജെന്നിഫർ ഡൗണ, ഇമ്മാനുവൽ ഷാർപ്പന്റിയെ എന്നീ വനിതാ ശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘം CRISPR-Cas9 വിദ്യയിലൂടെ ജീൻ എഡിറ്റിംഗ് സാധ്യമാണെന്ന് തെളിയിച്ചു. ഈ നൂറ്റാണ്ടിലെ വിസ്മയ നേട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന നൂതന ജീൻ എഡിറ്റിംഗ് സങ്കേതമാണ് CRISPR-Cas9. ഇവിടെ Cas9 എൻസൈമാണ് DNA സ്ട്രാൻസ് മുറിക്കാൻ ഉപയോഗിക്കുന്നത്. ഇതിനെ നിശ്ചിത സ്ഥാനത്ത് എത്തിക്കാനുള്ള വഴികാട്ടിയായി ഗൈഡ് RNAയും ഉപയോഗിക്കുന്നു. ഇതുപയോഗിച്ച് ആനിമൽസ്, പ്ലാന്റ്സ്, മൈക്രോ ഓർഗാനിസം അങ്ങനെ എല്ലാത്തിന്റെയും DNA വളരെ കൃത്യമായി ചേഞ്ച് ചെയ്യാൻ പറ്റും. മിക്കവാറും എല്ലാ സയൻസ് എക്സ്പെരിമെന്റ്സിനെയും പോലെ തന്നെ ഇതും ഒരു അപ്രതീക്ഷിതമായ കണ്ടുപിടുത്തമായിരുന്നു. ബാക്ടീരിയകളെ വൈറസ് ബാധിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വിദ്യ മനസ്സിലാക്കി അതിൽ ചില പരിഷ്കാരങ്ങൾ വരുത്തിയതിൽ നിന്നാണ് ക്രിസ്പർ സങ്കേതത്തിന്റെ പിറവി. കെമിസ്ട്രിയിലാണ് ഇതിന് നോബൽ പ്രൈസ് കിട്ടിയെങ്കിലും ഇതിന്റെ ആപ്ലിക്കേഷൻസ് പല ഫീൽഡ്സിലാണ്. സസ്യങ്ങളുടെ ജീനുകളെ മോഡിഫൈ ചെയ്തുകൊണ്ട് നമുക്കിത് അഗ്രികൾച്ചറൽ ഫീൽഡിൽ യൂസ് ചെയ്യാം. കൂടാതെ മെഡിക്കൽ ഫീൽഡിലും ക്യാൻസർ തെറാപ്പിക്കൊക്കെ വേണ്ടിയുള്ള ക്ലിനിക്കൽ ട്രയൽസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരാശിക്ക് വളരെ ഉപയോഗപ്രദമായ ഈ കണ്ടുപിടുത്തത്തിന് പിന്നിലുള്ള ഈ രണ്ട് വനിതാ ശാസ്ത്രജ്ഞർക്കും അവരുടെ ഗവേഷക സംഘത്തിനും ഒരുപാട് അഭിനന്ദനങ്ങളും നന്ദിയും.